നമസ്കാരം. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ IS ഭീകര സംഘടനയുടെ പ്രവർത്തനം വളരെ കാര്യമായി നടക്കുന്നു എന്ന UN റിപ്പോർട്ട്, യുണൈറ്റഡ് നേഷൻസിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇവിടെ തീവ്രവാദത്തിന്റെ ഒരു ഹബ്ബാണ് കേരളം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയാണ് കേരളം എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വാർത്തകളായി തത്വമയി ന്യൂസ് ഇതിനു മുൻപ് നൽകിയിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെ വന്നാലും ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദികൾ പലതരത്തിൽ ഇന്ത്യയെയും അതുപോലെ മറ്റ് രാജ്യങ്ങളെയും ഒക്കെ തകർക്കാൻ പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ടുകൾ പല പോലീസ് സംകേതങ്ങൾക്കും, അതായത് ഇന്റർപോൾ അതുപോലെ FBI തുടങ്ങിയ അന്താരാഷ്ട്ര സംകേതങ്ങൾക്കും, ഇന്ത്യയിലെ ഇന്റലിജൻസ് ബ്യൂറോ IB അതുപോലെ റോ തുടങ്ങിയ ഏജൻസികൾക്കുമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ശക്തമായ നിരീക്ഷണ സംവിധാനമാണ് ഈ ഏജൻസികളൊക്കെ എടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. മാത്രമല്ല, ഈ കൊറോണ കാലമല്ലേ, അപ്പോൾ കൊറോണ അമുസ്ലിങ്ങൾക്കിടയിൽ പടർത്താൻ ഒരു ആഹ്വാനം കൂടി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്മാർ നടത്തിവരുന്നതായുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൊറോണ വൈറസ് എന്ന മഹാമാരിയെ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ പദ്ധതിയിടുന്നു. ഇന്ത്യയെ മാത്രം ആക്രമിക്കാനാണോ, അല്ലെങ്കിൽ ലോകത്തുള്ള അമുസ്ലിം ജനതയെ മാത്രം ആക്രമിക്കാനാണോ എന്ന കാര്യത്തിലേ സംശയമുള്ളൂ. എന്തൊക്കെയായാലും ഇന്ത്യയിലേക്ക് ഈ കൊറോണ പടർത്താൻ വേണ്ടി നമ്മൾ കണ്ടതാണ്, തബ്ലീഗ് സമ്മേളനവുമായി ബന്ധപ്പെട്ട മർക്കസിൽ നടന്ന സമ്മേളനത്തിൽ, ആ സമ്മേളനത്തിൽ പങ്കെടുത്ത അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധേയരായ ആളുകൾ പല മേഖലകളിലേക്കും, ഇന്ത്യയുടെ പല മേഖലകളിലേക്കും പല സംസ്ഥാനങ്ങളിലേക്കും കേരളത്തിലടക്കം ചെന്നെത്തി കൊറോണ പടർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മനഃപൂർവ്വമാണോ എന്നറിയില്ല, എന്നാൽ പോലും ആ രീതിയിൽ കൃത്യമായി ക്വാറന്റൈൻ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ പ്രവർത്തിച്ചത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ഒരു ഇൻഫോസിസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സ്പിക് ചെയ്യൂ, നിങ്ങൾ തുമ്മു, കൊറോണ പടർത്തു എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്തതും കണ്ടതാണ്. അയാളെ ഇൻഫോസിസ് ഉടനടി പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ കൊറോണ പടർത്തി, കൊറോണ എന്ന ജൈവായുധം പടർത്തി അമുസ്ലിം ജനതയെയും ഭാരതത്തിലെയും ആളുകളെയും ഒക്കെ കൊന്നൊടുക്കാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ പദ്ധതിയിടുന്നു. അവർക്ക് വളരെ സൈലൻ്റായ ഒരു അറ്റാക്കിന് അവർ പദ്ധതിയിടുന്നു എന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. മുസ്ലിങ്ങൾ അല്ലാത്തവർക്കിടയിൽ കൊറോണ വൈറസ് വ്യാപിപ്പിക്കണമെന്ന് IS ഓൺലൈൻ പബ്ലിക്കേഷനായ വോയിസ് ഓഫ് ഹിന്ദുലൂടെ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. കൊറോണയെ അവിശ്വാസികൾക്കെതിരായ ആയുധങ്ങളായി ഉപയോഗിക്കണമെന്ന് ഈ പോർട്ടൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങളോട് കൊറോണ വൈറസിൻ്റെ സൂപ്പർ വാഹകരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിലൂടെ എളുപ്പത്തിലും കുറഞ്ഞ പരിശ്രമത്തിലും ആളുകളെ കൊല്ലാൻ സാധിക്കും. ലോക്ക്ഡൌണിനിടയിൽ നിയന്ത്രിക്കാൻ വിന്യസിച്ച പോലീസുകാർക്കിടയിൽ കൊറോണ വൈറസ് വ്യാപിപ്പിക്കാനും IS ഈ ഒരു ആഹ്വാനത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. അവിശ്വാസികളായവരെ ഉന്മൂലനം ചെയ്യാനുള്ള മാർഗങ്ങളും മാസികയിൽ വിശദീകരിച്ചിട്ടുണ്ട്. കഴിയുന്നത്ര മുസ്ലിം മതവിശ്വാസികൾ അല്ലാത്തവരെ കൊല്ലാനുള്ള അവസരം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ എല്ലായ്പ്പോഴും ആയുധധാരികളായിരിക്കുക. അവരെ കൊല്ലാനും ആക്രമിക്കാനും തക്ക ചലനങ്ങളും റോപ്പുകളും വയറുകളും എപ്പോഴും കൈവശം വയ്ക്കുക. ഗ്ലാസ് പോലെയുള്ള മൂർച്ചയുള്ള വസ്തുക്കൾ എളുപ്പത്തിൽ ഉപയോഗിക്കാനും കൊല്ലാനും സാധിക്കും. കത്രിക, ചുറ്റിക തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗപ്രദമാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ മാസികയിൽ പറയുന്നുണ്ട്. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ജാമിയ മിലിയ ഇസ്ലാമിയയിലെ ചില വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തതിൽ പകരം വീട്ടണമെന്ന് മുസ്ലിങ്ങളോട് മാസികയിൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്മാർ. ശരിക്കും ഭീകരതയുടെ ആ ഏറ്റവും മകുടമായ ഭാവമാണ് ഇപ്പോൾ ഈ മാസികയിലൂടെ, ഈ വോയിസ് ഓഫ് ഹിന്ദ് എന്ന മാസികയിലൂടെ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ അമുസ്ലിം ജനതയെ ഇല്ലാതാക്കാനുള്ള എളുപ്പത്തിലുള്ള മാർഗം കൊറോണ വൈറസ് പടർത്തുക. മാത്രമല്ല, എന്തെങ്കിലും ആക്രമണമോ പോലീസ് അറ്റാക്കോ ഉണ്ടായാൽ തിരിച്ചടിക്കാൻ ചുറ്റികയും കത്രികയും അതുപോലെ ചില്ലുകുപ്പികളുമൊക്കെ കയ്യിൽ കരുതുക. അതുപോലെ എളുപ്പത്തിൽ തന്നെ കൊല്ലാൻ സാധിക്കുന്ന കൊറോണ വൈറസ് പടർത്താനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ജാമിയ മിലിയയിലെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തതിൽ പകരം വീട്ടുക തുടങ്ങിയ ആഹ്വാനങ്ങളാണ് ഇപ്പോൾ വോയിസ് ഓഫ് ഹിന്ദിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇതൊക്കെ ലോക ജനത കാണണം, ഇതൊക്കെ മനസ്സിലാക്കണം. ഭീകരതയാണ് ഇവിടെ നടമാടുന്നത്. മനുഷ്യനെ കൊല്ലാനുള്ള മാർഗങ്ങൾ ഒരു മാസികയിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു IS, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന. അതിന് സ്തുതി പാടാൻ ഇവിടെ കുറേ ആളുകളും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. എത്ര വേദനാജനകമായ കാര്യമാണ്, എത്ര ഭീകരമായ കാര്യമാണ്, എത്ര ലോകവിരുദ്ധ മനുഷ്യവിരുദ്ധമായ കാര്യമാണ് ഈ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സഹജീവികളെ കൊല്ലാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു, അതിന് പുറകെ പോകുന്നവരും ഉണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം, പ്രത്യേകിച്ചും കേരളത്തെയും ഇന്ത്യയിലെ വിവിധ മേഖലകളെയും സംബന്ധിച്ച്. അതായത്, ഇന്ത്യൻ മുസ്ലിങ്ങളോട് ഇന്ത്യയിൽ താമസിക്കുന്ന മറ്റ് മതസ്ഥരെ കൊല്ലാൻ ആവശ്യപ്പെടുന്നു, കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നു, എങ്ങനെയാണ് കൊല്ലേണ്ടത്, കൊറോണ പടർത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ടും IS ഇവിടെ തകൃതിയായി റിക്രൂട്ട്മെൻ്റ് നടക്കുന്നുണ്ട്. IS റിക്രൂട്ട് ചെയ്തവരുടെ, നമ്മുടെ നിമിഷ ഫാത്തിമയുടെ കാര്യം അറിയാമല്ലോ, അങ്ങനെ ആ റിക്രൂട്ട്മെൻറ്റ് പദ്ധതിയും ഇവിടെ കാര്യമായി തന്നെ നടക്കുകയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്ത് മറുപടി നൽകണം, അല്ലെങ്കിൽ ഈ ഇത്തരം ആഹ്വാനങ്ങൾക്ക് എന്ത് പ്രതികരണമാണ് നൽകേണ്ടത് എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്തംഭിച്ചു പോവുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാതെ, അത്രയും ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ.
ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. നമ്മൾ ഭയക്കണ്ട, പക്ഷേ ആശങ്ക വേണം നമുക്ക്. നമ്മൾ തീർച്ചയായും നമ്മുടെ ഭാരതത്തിൽ നമ്മൾ മതേതര ഭാരതം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്നു. ഇവിടെ ഒരു ഇടത് ജിഹാദി കൂട്ടായ്മയുണ്ട്. ഇവിടെ ജിഹാദികൾ, ഐ എസ് ഭീകരർ, ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരർ, തെഹരിക് ഇ താലിബാൻ ഭീകരർ, ഈ ഭീകരന്മാർ, അൽ ഉമാ ഭീകരന്മാർ, അങ്ങനെ എത്രയെത്ര ഭീകരന്മാർ ഇവിടെ പലയിടത്തും ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ആ പേടിപ്പെടുത്തുന്ന ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. കൊറോണ പടർത്താനും ആളെ കൊല്ലാനും ആഹ്വാനം ചെയ്യുന്നു, അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടുത്തെ ഭരണ സംവിധാനം കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ചും കേരളത്തിലെ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ കൂടുതൽ ഈ ഒരു വിഷയത്തിൽ കാര്യങ്ങൾ ഒന്ന് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു, പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന ആവശ്യകതയിലേക്കാണ് ഇതൊക്കെ എത്തിപ്പെടുന്നത്. ഐ എസ് ഭീകരർ ഇറങ്ങിയിരിക്കുന്നു ആളെ കൊല്ലാൻ, ഭാരതത്തിൽ കൊലപാതക പരമ്പരകൾ സൃഷ്ടിക്കാൻ, കൊറോണ പടർത്താൻ. ഇവന്മാരെയൊക്കെ എന്ത് ചെയ്യണം? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.